ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒക്ടോബർ 30 ബിസ അൽഫോൺസസ് റോഡ്രിഗസിന്റെ നാമത്തെ തിരുനാൾ. 1531 സ്പെയിനിലെ സെഗോവിയയിലെ ഒരു കുടുംബത്തിലെ 11 മക്കളിൽ മൂന്നാമത്തെ മകനായാണ് ബിസ അൽഫോൺസസ് റോഡ്രിഗസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനോടൊപ്പം 11 വയസ്സ് മാത്രം പ്രായമായിരിക്കുമ്പോൾ ജെസ്യൂട്ടുകളുടെ സന്യാസ ആശ്രമത്തിലേക്ക് ഇദ്ദേഹത്തെ പഠിക്കുവാനായി അയച്ചു. അധികം വൈകാതെ ജെസ്യൂട്ട് സന്യാസിമാർ അദ്ദേഹത്തെ തന്റെ പിതാവിന്റെ നാടായ സെഗോവിയയിൽ ഒരു ദൗത്യവും ഏൽപ്പിച്ച് അയച്ചു. ഇതിൽ അദ്ദേഹം അതീവ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഒരു വർഷം പൂർത്തിയായപ്പോൾ തന്റെ പിതാവിന്റെ മരണത്തിനു മുൻപ് വ്യവഹാരങ്ങൾ ഏറ്റെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം തന്റെ സ്വഭവനത്തിലേക്ക് തിരികെ വന്നു. അദ്ദേഹത്തിന്റെ സഹോദരനാകട്ടെ സ്കൂളിലേക്ക് തിരികെ പോയി. 1557 അദ്ദേഹം നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അതിൽ അവർക്ക് ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും ജനിച്ചു. എന്നാൽ വിരോചിതമായ സഹനങ്ങളിലൂടെ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. 5 വർഷത്തിനു ശേഷം വിഭാര്യനായ ഇദ്ദേഹത്തിന്റെ പക്കൽ തന്റെ 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകൻ മാത്രമായിരുന്നു അവശേഷിച്ചത്. ഈ ദുരിതങ്ങൾ തന്റെ പാപങ്ങൾ മൂലമാണ് തനിക്ക് വന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി ഒരു ചെറിയ പാപം പോലും ചെയ്യുന്നതിനേക്കാൾ ഈ ലോകത്തിൽ തന്നെ നരകീയ പീഡനങ്ങൾ സഹിക്കുവാനാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവേഷ്ടത്തിനായി അദ്ദേഹം തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. അതിനുശേഷം പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. 1 വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അമ്മയും മരിച്ചു. ഈ ലോകത്ത് തനിക്കുള്ള ഏക ബന്ധമായ തന്റെ മകന്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി തന്റെ ഈ മകൻ എന്നെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവനെ തിരിച്ചെടുത്തുകൊള്ളുവാൻ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ഈ അപേക്ഷ ദൈവം സ്വീകരിച്ചു. അൽഫോൺസസ് സെഗോവിയ ഉപേക്ഷിച്ച് വാലൻസിയയിലേക്ക് പോയി. അവിടെ വച്ച് മുൻപ് സെഗോവിയയിൽ വച്ച് താൻ വളരെയധികം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജെസ്യൂട്ട് സന്യാസിയെ കാണുകയും അവിടെ താമസിക്കുകയും ചെയ്തു. ഈ പുരോഹിതൻ ദൈവസ്നേഹത്തിൽ ആത്മവിശ്വാസം നേടുന്നതിനായി അദ്ദേഹത്തെ സഹായിച്ചു. തനിക്ക് 38 വയസ്സായപ്പോൾ അദ്ദേഹം തന്നെയും ജെസ്യൂട്ട് സഭയിൽ ചേർക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ മതിയായ നിർദ്ദേശങ്ങളില്ല എന്ന കാരണത്താലും മോശം ആരോഗ്യസ്ഥിതി മൂലവും അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചു. 2 വർഷത്തോളം അദ്ദേഹം 2 കുടുംബങ്ങളിലെ കുട്ടികളുടെ ആചാര്യനായി ജോലി ചെയ്തു. പിന്നീട് സമർപ്പിച്ച അപേക്ഷ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ജെസ്യൂട്ട് സന്യാസ സഭയിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു. തന്റെ മതപരമായ ജീവിതം മുഖ്യമായും അദ്ദേഹം ചിലവിട്ടത് മജോർക്ക ദ്വീപിലെ ഒരു ജെസ്യൂട്ട് കോളേജിലെ ചുമട്ടുകാരനായിട്ടാണ്. സ്വതസിദ്ധമായ പൂർണ്ണ എളിമയിലും ദൈവസ്നേഹത്തിലും ജീവിച്ച ഈ വിശുദ്ധന്റെ ആത്മീയ ജീവിതമാകട്ടെ മാനസിക പീഡനങ്ങളുടേതായിരുന്നു. ദൈവഹിതത്താൽ കഠിനമായ ഏതു പരീക്ഷണവും സന്തോഷത്തോടും എളിമയോടും സ്വീകരിക്കുന്ന ഈ വിശുദ്ധനെ നരകീയ ശക്തികൾ നിരന്തരം ശല്യപ്പെടുത്തി. വിശുദ്ധൻ തന്നെ തന്നെ ക്രൂശിതനായ ക്രിസ്തുവിന്റെ മടിയിൽ സമർപ്പിച്ചു. പലതരത്തിലുള്ള രോഗങ്ങളാലും മറ്റും ഇദ്ദേഹത്തിന്റെ ജീവിതം നരകതുല്യമായിട്ടും തന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോയില്ല. 1591 അദ്ദേഹത്തിന് 60 വയസ്സായപ്പോഴാണ് ഒരു കട്ടിലിന്മേൽ കിടക്കാനുള്ള അനുവാദം കിട്ടിയത്. അതുവരെ അദ്ദേഹം കസേരയിലും മേശയിലുമായിട്ടാണ് ഉറങ്ങിയിരുന്നത്. പ്രായമായ വൈദികർക്ക് വിശുദ്ധ കുർബാന കാണുവാനുള്ള ഒരു പള്ളിയിൽ അദ്ദേഹം സേവനത്തിലേർപ്പെട്ടു. അവിടെ വച്ച് അവർ തങ്ങളുടെ ജീവിത ചരിത്രം എഴുതുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1604 ഒരു മടിയും കൂടാതെ വിശുദ്ധൻ ആ ജോലി ആരംഭിച്ചു. പുതിയ മേലധികാരി തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹത്തെ പലപ്പോഴും ശിക്ഷിച്ചെങ്കിലും അതെല്ലാം തന്റെ സഹനത്തിന്റെ ഭാഗമായി അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: എന്റെ മുന്നിലുള്ള ഈ ബുദ്ധിമുട്ടുകളിൽ എന്തുകൊണ്ട് ഞാനൊരു കഴുതയെ പോലെ പെരുമാറിക്കൂടാ? തന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ കഴുത ഒന്നും പറയുകയില്ല. തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനൊന്നും പറയില്ല. ആരെങ്കിലും തന്നെ അവഗണിച്ചാൽ കഴുത ഒന്നും തിരിച്ചു പറയില്ല. അവന് ആരെങ്കിലും ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവനൊന്നും പറയില്ല. അവനെ ആരെങ്കിലും നിന്ദിച്ചാൽ അവൻ മറുത്തൊന്നും പറയില്ല. 1617 വിശുദ്ധ അൽഫോൺസസ് മരണമടഞ്ഞു. 1825 അദ്ദേഹം വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു. 1888 ലിയോ 13 മാർപ്പാപ്പ അദ്ദേഹത്തെ പേരിലുള്ള അത്ഭുത പ്രവൃത്തികൾ അംഗീകരിക്കുകയും വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 11 വയസ്സിൽ പ്രേക്ഷിത വേല ആരംഭിച്ച മിസ്റ്റർ റോഡ്രിഗസ് നമുക്കൊരു മാതൃകയാണ്.
അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെന്നും പ്രചോദനമായിരിക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, ചുമതലകൾ ഏറ്റെടുക്കാൻ, ദൈവത്തിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാൻ. ശുഭദിനം.